ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ള ഒരു അടിപൊളി മയോണൈസ് ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഗ്രേവി തന്നെയാണ് ഈ ഒരു മയോണൈസ് ചിക്കന് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അതിൻ്റെ മുൻപായിട്ട് നിങ്ങളെൻ്റെ ചാനൽ ഫസ്റ്റ് ആയിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാവർക്കും ഷെയർ ചെയ്യുക ഇതുണ്ടാക്കാൻ അത്ര പാടൊന്നുമില്ല ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ അത് ഉണ്ടാക്കാനായിട്ട് നമ്മളൊരു പാൻ വെച്ചിട്ടുണ്ട് പാൻ നന്നായിട്ട് ചൂടായപ്പം നമ്മൾ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഓയില് ചേർത്ത് കൊടുക്കാണ് എന്നിട്ട് അതിലേക്ക് നമ്മൾ ചേർക്കേണ്ടത് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് അല്ലെങ്കിൽ ചെറുതായിട്ട് അരിഞ്ഞത് അതെന്തായാലും കുഴപ്പമില്ല എന്നിട്ട് അതിലേക്ക് ഒരു രണ്ട് മീഡിയം സൈസിലുള്ള ഓണിയൻ നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ല പോലെ ഒന്ന് വഴച്ചെടുക്കണം അത് പെട്ടെന്ന് വാഴന്ന് വരാനായിട്ട് നമുക്കതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം എന്നിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ഞാൻ നന്നാക്കി മിക്സ് ആക്കിയിട്ടുണ്ട് ഉപ്പും കൂടെ ചേർത്തിട്ട് ഇനി നമുക്കിതിലേക്ക് കുരുമുളക് പൊടി ചേർക്കണം ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ഞാനിപ്പോൾ ചേർത്തിട്ടുള്ളത് കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ട് നല്ലപോലെ മിക്സ് മിക്സാക്കിയെടുക്കണം അതിലേക്ക് गरम मसाला 1 ടേബിൾ സ്പൂൺ ചേർතු കൊടുക്കുക анаരനന നു അക് മിക്സാക്കി എടുക്കണം ಎಲ್ಲാർത്തും സവാളന്റെ എല്ലാ അടുത്തേത്തന്ന രൂപത്തിൽ തന്നെ മിക്സ് ആക്കി എടുക്കുക ഇനി അതിലേക്ക് ഒരു ടീ സ്പൂൺ സോയാ സോസ് നമുക്ക് ചേർത്ത് കൊടുക്കണം സോയാ സോസും കൂടി ഇടാമോ냐 ഇതിന് ഒരു ടേസ്റ്റ് ഇപ്പ നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ ചേർക്കണ്ട ട്ടോ നിർബന്ധൊന്നുമല്ല എന്നാലും സോയാ സോസും കൂടി ചേർത്താലേ കുറച്ചും കൂടി ടേസ്റ്റിയാണെ ഇനി നമുക്കതിലേക്ക് നന്നായിട്ട് വഴുന്നതിന് ശേഷം അതിലേക്ക് ടൊമാറ്റോ ജ്യൂസ് അടിച്ചത് ആഡ് ചെയ്ത് കൊടുക്കാം പ്രത്യേകിച്ച് പഴയ ടൊമാറ്റോ എടുത്തിട്ട് ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ട് നമുക്ക് മിക്സീൻ്റെ ജാറിലിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം എന്നിട്ട് നല്ലപോലെ ജ്യൂസാക്കിയിട്ട് നമ്മുടെ ഈ കൂട്ടിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി ഇപ്പം നമ്മൾ ഇത് ഈ ഗ്രേവി മോഡലായിട്ടുണ്ട് ഇനി നമുക്ക് ചിക്കന് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു അഞ്ഞൂറ് ഗ്രാം ചിക്കനെ നന്നാക്കി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ളതാണ് അത് നമ്മുടെ ഗ്രേവിയിലേക്ക് ചേർത്തിട്ട് നല്ലപോലെ ആക്കി എടുക്കണം എന്നിട്ട് നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം നേരത്തെ നമ്മൾ ഉപ്പ് ചേർത്തത് നമ്മുടെ സവാള പെട്ടെന്ന് വഴിന്ന് വരാനായിട്ടാണ് നമ്മുടെ ചിക്കനിലേക്ക് പാകത്തിന് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ആക്കി എടുക്കണം ഇനി അതിലേക്ക് കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം റെഡ് ചില്ലി പൗഡർ ആയാലും കുഴപ്പമൊന്നുമില്ല കാശ്മീരി ചില്ലി പൗഡർ ആകുമ്പോൾ കുറച്ചും കൂടെ ഒരു കളർ ഉണ്ടാകും കേട്ടോ ഇനി ഇത് ഗ്രേവി കുറച്ച് വേവിക്കാൻ വയ്ക്കാം ഒരു പതിനഞ്ച് മിനിറ്റോളം നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുത്തിട്ടുള്ളതാണ് ഇത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒരു പിടി മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് നല്ലപോലെ മിക്സ് ആക്കി എടുക്കണം ഫുള്ള് ഗ്രേവി ആയിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കിതിലേക്ക് നമ്മുടെ മയോണൈസ് ചേർത്ത് കൊടുക്കണം നമ്മുടെ ചിക്കന് നന്നായിട്ട് തണുത്തതിന് ശേഷം മയോണൈസ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നമ്മളുടെ ടേസ്റ്റ് ആയിട്ടുള്ള മയോണൈസ് ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാവർക്കും ഷെയർ ചെയ്യുക അപ്പം അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഇപ്പോൾ ബൈ ടേക്ക് കെയർ താങ്ക്സ് ഫോർ വാച്ചിങ്